ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ അറിയുക ദീപനും ശ്രീലക്ഷ്മിയും പുറത്തായതോടെ ബിഗ് ബോസ് പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുപത്തിയെട്ടാം ദിവസം ഉച്ചയോടെ എപ്പിസോഡ് ആരംഭിച്ചു എപ്പിസോഡ് ആരംഭിച്ചപ്പോഴേ രഞ്ജിനിക്കും ശ്വേതയ്ക്കുമെതിരെയാണ് മത്സരാർത്ഥികൾ കുറ്റം പറയുന്നത് തുടക്കത്തിലെ തന്നെ അനൂപും ഷിയാസും തമ്മിൽ ഉടക്കി കഴിഞ്ഞു ഒരാൾ ഇരിക്കുന്ന സമയം മുന്നിലായി പുറം തിരിഞ്ഞിരിക്കരുതെന്ന് ശരിയല്ലെന്ന് അനൂപ് ഷിയാസിനെ ഉപദേശിച്ചു എന്നാൽ പതിവ് പോലെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യൂ എന്നാണ് ഷിയാസ് പറഞ്ഞു വഴക്കുണ്ടാക്കിയത് വീട്ടിലെ ആളുകളുടെ സ്വഭാവം മാറി മാറി വരുന്നെന്നാണ് അർച്ചന ബഷീറിനോട് പറയുന്നത് ബഷീറും അത് അംഗീകരിച്ചു ഇരുവരും ശ്വേത ഇരട്ട മുഖമുള്ളവളാണെന്നും പറഞ്ഞു ശ്വേത സൈലന്റ് കിലറാണെന്നാണ് അർച്ചന സുശീൽ പറയുന്നത് തനിക്ക് എങ്ങനെയെങ്കിലും ശ്വേതയും രഞ്ജനിയും പുറത്താക്കിയാൽ മതിയെന്ന് ബഷീറും പറയുകയുണ്ടായി ബഷീറും അർച്ചനയും പറയുന്നത് പോലെ തന്നെ ഒട്ടനവധി ആരാധകരും പറയുന്നുണ്ട് ശ്വേത തുടക്കത്തിൽ കാണിച്ച ആ ഊർജ്ജമൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും മത്സരത്തിൽ വിജയിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ സ്വേതയ്ക്കുള്ളൂ ഈ ആഴ്ച ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തന്നെ പുറത്താക്കാനുള്ളവരുടെ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരവും തുടങ്ങിക്കഴിഞ്ഞു നൽകിയിരിക്കുന്ന പെയിന്റ് നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ മുഖത്ത് തേക്കുകയായിരുന്നു ചെയ്യേണ്ടത് കാരണവും പറയണം വോട്ടുകളെല്ലാം രഞ്ജിനിക്കും സ്വേതയ്ക്കും എതിരായിരുന്നു ഇരുവരും ഗെയിം കളിക്കാനായാണ് ഫെയർ ആയി പെരുമാറുന്നുവെന്നും ഫെയ്ക്കാണെന്നുമായിരുന്നു പലരും ആരോപണങ്ങൾ ഉയർത്തിയത് സ്വേതയും രഞ്ജിനിയും നോമിനേറ്റ് ചെയ്താൽ സാബുവും സുരേഷും സന്തോഷത്തിലായിരുന്നു സാബുവും സുരേഷിനുമുള്ള അതേ സന്തോഷം തന്നെയായിരുന്നു പേളിയുടെയും അർച്ചനയുടെയും ഭാഗത്തും ഒരു ഘട്ടത്തിന് നമ്മൾ ഇത്രയും സന്തോഷിക്കാൻ പാടില്ലെന്ന് അർച്ചന പേളിയോട് പറയുകയും ചെയ്തു ബാക്കിയാകുന്ന ആരായാലും തലയ്ക്ക് പാറാടിച്ച് പൊട്ടിക്കണമെന്നായിരുന്നു സാബുവിന്റെ കമന്റ് ഇതിനിടയിൽ ശ്രീനേഷിനും പേളിക്കും തമ്മിലുള്ള പ്രണയവും കൊഴുക്കുന്നുണ്ട് എന്തായാലും ഈ ആഴ്ചത്തെ എലിമിനേഷൻ ആകുമ്പോൾ അറിയാം സ്വേതയോ രഞ്ജിനിയോ ഔട്ടാകുമോ എന്ന് ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിക്കുന്നുവെന്ന് ഔട്ടായ പല മത്സരാർത്ഥികളും പറയുകയുമുണ്ടായി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പ്രേക്ഷകർ തന്നെ പറയുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക